ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതും 5 മണി മുതൽ 11 മണി വരെയുള്ള കുറച്ച് തിരക്കുകളുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതും. അപ്പം ദാ രാത്രിക്ക് ഞാനിത് പുഴുങ്ങലരി പച്ചരിയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴുകിയിട്ട് നല്ലോണം 2-3 തവണ കഴുകിയിട്ടാണ് ഇത് വെള്ളത്തിൽ കുതിരാൻ വെക്കുന്നത്. പിന്നെ അതാ രാവിലെ പിറ്റേന്ന് രാവിലെ അതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അതാ ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ചിക്കൻ ഐസായതാണല്ലോ, അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതിനുശേഷം ഇതാ നമ്മൾ തലേന്ന് രാത്രി ഇട്ട് വെച്ച അരി ഉണ്ടല്ലോ, പച്ചരിയും പുഴുങ്കല്ലരി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതൊന്നും അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പുഴുങ്കല്ലരി 1/2 നാഴിയും 1/2 നാഴിയും പച്ചരിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒരു തരി തരിപ്പോട് കൂടിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇത് ഊറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും തേങ്ങയും കൂടെ ചേർക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുക്കട്ടോ. അരിയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തരി തരിപ്പോട് കൂടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഇതാ ഒരു തരി തരിപ്പോട് കൂടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പച്ചരി ഉണ്ടാവില്ലേ, പച്ചരി പൊടിച്ചത് ആ പൊടിയിൽ നിന്ന് ഇതിൽ ടൈറ്റ് ആവുന്നത് വരെ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ടൈറ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാമല്ലോ. ഞാൻ എണ്ണയ്ക്ക് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണയ്ക്ക് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് പ്രസ് മിഷീനിൽ ഇതായി ഇതുപോലത്തെ 2 കവറ് 2 സൈഡിലും വെച്ചിട്ട് എണ്ണയൊന്നും തേച്ച് കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മാവ് കൊടുത്ത് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കുക. നല്ലോണം കനം കുറയാനും പാടില്ല, നല്ലോണം കനം കൂടാനും പാടില്ല. ആ ഒരു രീതിയിൽ ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ അതിനിടയ്ക്ക് നമ്മുടെ ചായക്കുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചായ ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് വെച്ച മാവ് ഉണ്ടല്ലോ, ഇത് ഇട്ട് കൊടുക്കുക. അതിനിടയ്ക്ക് കുറച്ച് നെയ്പത്തിരി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ റെഡിയാക്കലും അതിനിടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് പരന്നിടുന്നൊക്കെ സിങ്കിലേക്ക് മാറ്റലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നെയ്പത്തിരി ഇപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇത് പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ കയ്യിലുകൊണ്ട് എണ്ണത്തിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോഴി മാറ്റിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നെയ്പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളൊക്കെ നല്ലോണം പൊങ്ങി വേവും ചെയ്തിട്ടുണ്ട്. നല്ല ഇതിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കും നാസിക്കും കൂടെ പുറത്തൊന്ന് പോകണ്ട. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചോറ് പകുതി വേവിനായിട്ടൊന്ന് വേവിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇന്ന ദിവസം സ്കൂൾക്കും കൊണ്ടുപോകണമല്ലോ. പിന്നെ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാനിതാ ചിക്കൻ കറിയാണ് നെയ്പത്തിരിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. തേങ്ങ അരക്കാതെ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ ഇതാ ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, ഏതും തന്നെ ചൂടോടെ കഴിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ റെഡി ആയതിന് ശേഷം ടേബിളും എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ ചായ കുടിച്ചോളും. പിന്നെ ഇന്നൂസിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കാനും വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സ്നാക്സ് ടൈമിലും നെയ്പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. പിന്നെ അവൾക്കില്ല ചോറും കൊട്ടാറ്റൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് സ്കൂൾക്ക് കൊണ്ടുപോകാൻ. പിന്നെ അത് അതിനിടക്കാണ് ഇതൊക്കെ റെഡിയാക്കുന്നവർക്കാണ് മീൻകാരം വന്നത്. അപ്പോൾ മീൻകാരൻ്റെ ഒക്കെ ഒന്ന് കുറച്ച് മീനൊക്കെ ഇവിടെ വാങ്ങി വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നോസിനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ അതിനുശേഷം ഇന്നോസിൻ്റെ കൊളിയും നനിയും ഡ്രസ്സ് മാറ്റിലൊക്കെ യൂണിഫോമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അവൾക്കുള്ള ചായക്കൊന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അതാ
ഞാൻ ചായ എടുക്കാറുണ്ട്. ഭയങ്കര മടി കേട്ടോ ചായ ഒക്കെ കുടിക്കാനും. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിട്ടതിന് ശേഷമുള്ള ഇനി ബാക്കി പണികളൊക്കെ തീർക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ അവിടെ വണ്ടി ഇന്നോസിന്റെ വണ്ടി വന്നിട്ടുണ്ട്. അവളെ പോയിട്ടുണ്ട്. അതിന് ശേഷം പെട്ടെന്ന് ഞാൻ വേഗത്തിൽ ഞാൻ മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ഒരു 11 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം. പുറത്ത് പോകാനുണ്ട് നാജിക്കും കൂടെ. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് ഒരുക്കുകയാണ്. അപ്പോൾ അയിലയാണ് കേട്ടോ. അയിലയും കുറച്ച് മാന്തലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മസാലയൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ. മസാല ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷമുള്ളൂ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. കറി ആ മുരിങ്ങയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കുകയാണ്. അങ്ങനെ മുരിങ്ങ ഊരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള തേങ്ങ ഞാനിപ്പോൾ അതിന് ശേഷം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഇതിന്ന് കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഞാൻ മീൻ പൊരിക്കുന്നത്. അപ്പോൾ മീൻ പൊരിക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ തേങ്ങയിൽ നിന്ന് പാലെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിലേക്ക് ഞാൻ മസാല ആക്കി വെച്ച മീനുണ്ടല്ലോ ആ മീനൊന്ന് വെച്ച് കൊടുക്കാണ്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്ത് ഞാൻ ചെറുപയർ പാത്രത്തിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തലേ ദിവസം ഉപ്പേരി വെച്ചിട്ട് ബാക്കിയുള്ള ചെറുപയറാണ്. അപ്പോൾ അതിൽ കുറച്ച് ചീനമുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച മുരിങ്ങ മുരിങ്ങയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയറും മുരിങ്ങയും കൂടെ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ നേരത്തെ ചീനമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടുതൽ ചേർത്തിട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ മുരിങ്ങയിലിട്ട് കൊടുത്ത് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം വേണം ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. തേങ്ങയിൽ ഞാൻ വലിയ ജീരകവും ചെറുള്ളിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെതാ മുരിങ്ങാക്കറിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീന് ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാണ്. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനുള്ളൂ കേട്ടോ. മീനും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുക്കലും തുടക്കലൊക്കെ ഇതിനിടക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടക്ക് ഇതിൻ്റെ കുളി നനി അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അക്ഷയ്ക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയൊരു 5 മിനിറ്റ് ആയിരത്തെ പണിയുള്ളൂ. പക്ഷേ അപ്പം 11 മണിക്കൂർ പോയിട്ട് 2 മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഫോണിന് ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ അതുകൊണ്ട് 2 മണി വരെ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. 5 മിനിറ്റോടെ ശരിയാവേണ്ട കാര്യമുള്ളൂ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന പാടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗത്തിൽ പപ്പടമൊക്കെ പൊരിച്ച് ഫുഡ് കഴിക്കുകയാണ്. നല്ലോണം വിശന്നിട്ടോ 2 മണിയായിരുന്നല്ലോ വീട്ടിലെത്തിയപ്പോഴേക്കും. അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ അത് കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.